ഹലോ, ഗോതമ്പ് കൊണ്ടുള്ള ചക്ക ഒറോട്ടി അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് റൊട്ടിയാണ് ഇന്നത്തെ റെസിപ്പി. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്സ് റെസിപ്പിയാണിത്. ഇതിനായിട്ട് കുരുവൊക്കെ കളഞ്ഞ 10 അല്ലെങ്കിൽ 15 ചക്കച്ചോള മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് പൾപ്പാക്കി മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക 1/2 കപ്പുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി 1/2 കപ്പ് ചിരണ്ടിയ തേങ്ങ, ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. 1/2 കപ്പിനടുത്ത് വെള്ളം ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മാവിളക്കിയെടുക്കാം. നമ്മൾ 2 റൊട്ടിക്ക് വേണ്ടിയാണ് ഇത്രയും മാവെടുത്തിരിക്കുന്നത്. മാവിന് ഇതുപോലെ കുറച്ച് ഒട്ടലുണ്ടായിരിക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാവ് നന്നായിട്ട് കുഴച്ച് വെച്ച ശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ കൈ നനച്ചു കൊടുത്താണ് ഇത് പരത്തിയെടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണിത്. ദോശക്കല്ല് ചൂടായി കഴിയുമ്പം എണ്ണ തേച്ചു കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഓയിൽ ബ്രഷിന് പകരം എണ്ണ തൂത്തു കൊടുക്കാനായിട്ട് 1 ചെറിയുള്ളി എടുത്തിട്ട് പകുതിയായിട്ട് മുറിച്ചിട്ട് അതൊന്ന് 4K-യിലോട്ട് കുത്തിവെച്ച് കൊടുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 മീഡിയം സൈസ് ഉരുള ഇതുപോലെ എടുത്തിട്ട് ദോശക്കല്ലയിലോട്ട് വെക്കാം. എന്നിട്ട് കൈ നനച്ചിട്ടാണ് നമ്മളിത് പരത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ നനച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മാവ് നമ്മുടെ കയ്യിലോട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കും. അതുപോലെ ദോശക്കല്ല് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂട് കുറഞ്ഞതിന് ശേഷം വേണം നമ്മളിത് പരത്തി കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കയ്യിലോട്ട് ചൂട് നന്നായിട്ടടിക്കും, പിന്നെ പരത്തി എടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കനം കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇത് പരത്തിയെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിലോട്ടാണ് നമ്മളിപ്പോൾ പരത്തിയെടുക്കുന്നത്. ഹൈ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഓരോ സൈഡും നമ്മൾ ഏകദേശം 5 മിനിറ്റ് ഇട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. 2 സൈഡും ഇതുപോലെ ബ്രൗൺ ആയി വരുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത ഒറോട്ടിയും കൂടെ റെഡിയാക്കാം. ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ചക്കയുടെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.